രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ അധികാരത്തിൽ വരുന്ന ഒരു സർക്കാരിന് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുതൽ തന്നെ ഈ കരാർ ഉറപ്പിക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഈ വ്യക്തിയെ ഇങ്ങനെ സമീപിക്കാമെന്ന് ഇവർ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നേരത്തെ പ്രതിപക്ഷ കക്ഷികളായിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംസ്ഥാനത്ത് അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ബി ജെ പി നേതാക്കന്മാരുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇൻകം ടാക്സിൻ്റെ മുഴുവൻ ഓർഡറും വരാത്തതെന്നും ഞാൻ വിചാരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കോൺഗ്രസ്സിന് സീറ്റ് കുറയുക എന്നുള്ളതിലാണ് പ്രൈമറി താല്പര്യം ബി ജെ പിയെ കൊണ്ടത് കഴിയില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് മോഡിക്കും അമിത്ഷായ്ക്കുമാണെന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് മറ്റൊരു രീതിയിലാണെങ്കിലും അത് നടക്കട്ടെ എന്നുള്ളൊരു രാഷ്ട്രീയ താല്പര്യമാണോ അതിനപ്പുറത്തുള്ള വല്ല സന്ധികളാണോ ഇപ്പോൾ എന്തിനാണ് ഗഡ്ഗരി വരുമ്പം ക്ലിഫ് ഹൗസിൽ ഊണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അന്ന് ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തതെന്നുള്ളതും നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ നടക്കുന്ന പൊതുസമീപനവുമായി ചേരാത്ത ഒരു മഹാമനസ്കത കേരളത്തിലെ വിഷയങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വീണ തൈക്കണ്ടിയിൽ രവി പിള്ള കമ്പനിയുടെ സിഇഒ ആയിട്ടാണ് ടെക്നോ പാർക്ക് ലീല ബിൽഡിങ്ങിലായിരുന്നു പ്രവർത്തിച്ചത് പിള്ള ടെക്നോളജീസിന് കൊടുത്ത വാടക സ്ക്വയർ ഫീറ്റിനെത്ര ബാക്കി എല്ലാ സ്ഥാപനങ്ങൾക്കും കൊടുത്ത വാടക സ്ക്വയർ ഫീറ്റിനെത്ര അന്വേഷിച്ചാൽ മതി ഇതും വി എസിൻ്റെ കാര്യം പറഞ്ഞല്ലോ ലോട്ടറി കേസിൽ മകൻ ഇടപെടുന്നുവെന്ന് പറഞ്ഞു സി ബി ഐ അന്വേഷണത്തിൻ്റെ പരിധിയിൽ മകൻ്റെ ഇടപെടിയിൽ ഉൾപ്പെടുത്തണം എന്ന് കേന്ദ്രത്തിൽ സി ബി ഐക്ക് കത്തയച്ചു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ രണ്ടാമത് ആരോപണം വിഷ്ണുനാഥ് ഉന്നയിച്ച മുഴുവൻ ആരോപണവും പ്രതിപക്ഷ നേതാവ് പറയുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാർ സ്വീകരിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു ഇത്തരം ഗുരുതര ആരോപണങ്ങൾ വരുന്ന സമയത്ത് കൈകൾ ശുദ്ധമാണ് ഇങ്ങനെ കരിസ്മാറ്റിക് യോഗത്തിലെ സാക്ഷ്യത്തിന്റെ രീതിയിൽ ഏതാണ്ടൊക്കെ പറയുകയാണ് ഇതിന് മറുപടി പറഞ്ഞു പോകണ്ടേ അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല സൈലൻസ് ഈസ് ദി ബെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുകയാണ് ഇത് ഒരിക്കലും ഒരു ഇടതുപക്ഷ ഇതൊരിക്കലും ഒരു ഒരു ഇടതുപക്ഷ നേതാവിന് ഇനി എവിടെയെങ്കിലും ഒരു സമീപനവുമായി പൊരുത്തപ്പെടുന്ന ഒരു സമീപനമേ അല്ല